ബ്രിട്ടനിലെ സീറോ മലബാർ രൂപതയുടെ പ്രഥമ ഇടയനായി മാർ ജോസഫ് സാംബിക്കൽ അഭിഷിക്തനായി പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് ഇരുപത് മെത്രാൻമാരും ആയിരക്കണക്കിന് വിശ്വാസികളുമാണ് മെത്രാഭിഷേക ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് സഹസ്രങ്ങളുടെ പ്രാർത്ഥനാശംസകൾ ഏറ്റുവാങ്ങിയാണ് ബ്രിട്ടനിലെ സീറോ മലബാർ സഭയുടെ പ്രഥമ ഇടയനായി മാർ ജോസഫ് സാംബിക്കൽ അഭിഷിക്തനായത് രൂപതാസ്ഥാനമായ പ്രിസ്റ്റണിലെ സെന്റ് അൽഫോൻസ കത്തീഡ്രലിന് സമീപമുള്ള നോർത്ത് എൻഡ് ഫുട്ബോൾ സ്റ്റേഡിയത്തിലായിരുന്നു ബ്രിട്ടനിലെ സഭാവിശ്വാസികളുടെ ആത്മീയ സമ്മേളനമായി മാറിയ മെത്രാഭിഷേക ചടങ്ങ് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ദിവ്യബലിക്കിയുടെ സഭാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി കൈവയ്പ് ശുശ്രൂഷയ്ക്ക് ശേഷം നിയുക്ത ബിഷപ്പിനെ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ച് ശ്ലാഹികാധികാരത്തിന്റെ അംശവടി കൈമാറി പതിനായിരങ്ങൾ പങ്കെടുത്ത നിർഭരമായ ചടങ്ങിൽ അതിഥേയരൂപതയായ ലങ്കാസ്റ്റർ ബിഷപ്പ് റവറന്റ് ഡോക്ടർ മൈക്കിൾ ക്യാമ്പലും മാർ ഷാംബിക്കലിന്റെ മാതൃരൂപതയായ പാലായുടെ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ടും സഹകാർമ്മികരായി ബ്രിട്ടനിലെ സഭാവിശ്വാസികളുടെ ആത്മീയ ഗുരുവായി നിയമിതനായ മാർ ഷാംബിക്കൽ സ്വർഗീയപിതാവിനും സഭാ നേതൃത്വത്തിനും വിശ്വാസികൾക്കും നന്ദി പറഞ്ഞ് പുതിയ ദൌത്യം ഏറ്റെടുത്തു യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള നിരവധി പേർ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകാനെത്തി രാവിലെ മുതൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങളെ അൻപത് പേരടങ്ങിയ ഗായിക സംഘം പ്രാർത്ഥനാഗീതങ്ങളോടെയാണ് വരവേറ്റത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദിവ്യബലിയോടെ ആരംഭിച്ച ചടങ്ങുകൾക്കായി വിവിധ സീറോമല മലബാർ ആപ്ലയൻസുകളിൽ നിന്നും സംഘങ്ങളായാണ് വിശ്വാസികളെത്തിയത് സീറോ മലബാർ സഭാ കോർഡിനേറ്റർ കൂടിയായ ഫാദർ തോമസ് പാറയടി ജനറൽ കൺവീനറും പ്രിസ്റ്റൻ പള്ളി വികാരി ഫാദർ ഡോക്ടർ മാത്യു ചൂരപൊയ്ഗയിൽ ജോയിന്റ് കൺവീനറുമായുള്ള വിവിധ കമ്മിറ്റികളാണ് മെത്രാഭിഷേക ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയത് വിവിധ വൈദികരുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചോളം കമ്മിറ്റികളായിരുന്നു വൃത്യസ്ത ചുമതലകൾ നിർവഹിച്ചത് ബ്രിട്ടനിലെ വിവിധ ലത്തീൻ രൂപതകളിൽ നിന്നും പത്ത് ബിഷപ്പുമാർ ഈ സാക്ഷികളാകാനെത്തി ന്യൂസ് ഡെസ്ക് ഗഷോങ്